ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ബോസ് രണ്ടാം ഭാഗം വളരെ മികച്ച രീതിയിൽ മുമ്പോട്ട് പോവുകയാണ്. ഇപ്പോൾ ബിഗ് ബോസ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും പ്രേക്ഷക പിന്തുണയിൽ മുന്നിട്ട് നിൽക്കുന്നത് ഡോക്ടർ രജിത് കുമാറാണ്. ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ പിന്തുണ ലഭിച്ച ബിഗ് ബോസിലെ ഏക മത്സരാർത്ഥിയാണ് ഡോക്ടർ രജിത് കുമാർ. നേരത്തെ തന്നെ മലയാളികൾക്ക് ഇദ്ദേഹത്തെ അറിയാമെങ്കിലും രജിത് കുമാർ ശരിക്കും ആരാണെന്ന് മലയാളികൾ മനസ്സിലാക്കിയത് ബിഗ് ബോസിലൂടെയാണ്. വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു രജിത് കുമാറിൻ്റെ ബാല്യകാലം. അദ്ദേഹം ജനിച്ച് 8 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരണപ്പെട്ടു. പിന്നീട് അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹത്തെ വളർത്തിയത്. ബിഗ് ബോസിൽ എത്തുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ അമ്മയും മരണപ്പെട്ടത്. തിരുവനന്തപുരം ആറ്റിങ്ങലിലാണ് രജിത് കുമാറിൻ്റെ സ്വദേശം. അദ്ദേഹം ശരിക്കും ഒറ്റയ്ക്കുള്ള ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത്. ബിഗ് ബോസിൽ എത്തിയതോടെ ജനലക്ഷങ്ങൾ അദ്ദേഹത്തിന് പിന്തുണയുമായി മുന്നോട്ട് വന്നു. അതേസമയം തന്നെ അദ്ദേഹം തൻ്റെ പ്രണയകഥയെപ്പറ്റിയും തുറന്നു പറയുകയുണ്ടായി. പഠിക്കുന്ന കാലത്തുണ്ടായിരുന്ന പ്രണയം പിന്നീട് പെണ്ണിൻ്റെ വീട്ടുകാരുടെ സമ്മർദ്ദം മൂലം നടക്കാതെ പോയി. അതിനുശേഷം വിഷാദത്തിലേർപ്പെട്ട സംഭവവും അദ്ദേഹം വിവരിക്കുകയുണ്ടായി. പിന്നീട് എംഫിൽ എടുത്ത് PhD കഴിഞ്ഞ് ഗോൾഡ് മെഡൽ നേടിയ അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസം നേടിയെടുത്തു. ചെറിയ കാര്യങ്ങളിൽ പോലും വളരെ സൂക്ഷ്മതയോടെ ആഴത്തിൽ ചിന്തിച്ച് അർത്ഥം കണ്ടെത്തുന്ന ആളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വീട്ടിൽ അദ്ദേഹത്തോട് യോജിക്കുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. എന്നാൽ സ്വന്തം അഭിപ്രായത്തിൽ തന്നെ ആരെയും ഭയപ്പെടാതെയും മറ്റുള്ള പ്രസ്താവനകൾക്ക് വിട്ടുകൊടുക്കാതെയുമുള്ള ജീവിതമാണ് അദ്ദേഹത്തിൻ്റേത്. അങ്ങനെ തന്നെയാണ് അദ്ദേഹം ബിഗ് ബോസിലും. വിവാഹം വേർപെടുത്താനുള്ള കാരണവും ഇത്തരത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആദ്യ വിവാഹത്തിൽ തൻ്റെ കുഞ്ഞ് നഷ്ടപ്പെടാനുള്ള കാരണം വളരെ വേദനയോടെയാണ് അദ്ദേഹം പങ്കുവച്ചത്. പിന്നീട് അവരുമായി ബന്ധം പിരിഞ്ഞതും തുടർന്ന് രണ്ടാമത് വിവാഹം കഴിച്ചെങ്കിലും ആ ജീവിതവും അധികകാലം മുൻപോട്ട് പോയില്ല. ഭാര്യ അസുഖത്തെ തുടർന്ന് മരണപ്പെടുകയുണ്ടായി. തൻ്റെ ജീവിതത്തിൽ അധിക സമയവും ഒറ്റപ്പെട്ട ജീവിതത്തിലൂടെ സഞ്ചരിച്ച വ്യക്തിയാണ് ഡോക്ടർ രജിത് കുമാർ. എന്നാൽ തൻ്റെ ഒറ്റപ്പെടലുകൾക്കും വേദനകൾക്കും വിഷമങ്ങൾക്കുമൊടുവിൽ ബിഗ് ബോസിലൂടെ ജനമനസ്സുകൾ കീഴടക്കിയാണ് അദ്ദേഹം ഇന്ന് അഭിമാനത്തോടെ നിൽക്കുന്നത്.